നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സി പി എമ്മിന്റെ ചാനൽ പുലികളൊക്കെ വെള്ളം കുടിക്കുന്നതും മുക്രയിടുന്നതും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലുമൊക്കെ ദിനം പ്രതി എന്നോണം കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തിനെ ന്യായീകരിക്കാൻ കഴിയാതെ അവരൊക്കെ തത്രപ്പെടുകയാണ്. പൊതുവെ ചാനൽ സ്റ്റുഡിയോയിൽ കയറിയിരുന്ന് എതിരാളികളെ അറഞ്ചം പൊറിഞ്ചം വെട്ടുന്ന എം സ്വരാജും റഹീമും ഒക്കെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാണുന്നത്. ഏറ്റവും ഒടുവിൽ എന്നിട്ടും മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് സി പി എം. സി പി എമ്മും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്ന കള്ളങ്ങൾ ദിനം പ്രതി എന്നോണം ഏഷ്യാനെറ്റിന്റെ വിനു വി ജോണും മാതൃഭൂമിയും മനോരമയും ഒക്കെ വലിച്ചു കീറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. നേരിട്ടുള്ള ചോദ്യങ്ങൾ അതിന് ശിവശങ്കരനെ കുറിച്ചാവാം, അരുൺ ബാലചന്ദ്രനെ കുറിച്ചാവാം, മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കുറിച്ചാവാം. ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബബ്ബയടിച്ച് മറ്റു വിഷയങ്ങളും പഴയ സരിത കേസുമൊക്കെ പൊടി തട്ടിയെടുക്കുന്ന സി പി എം ചാനൽ പുലികളെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നിട്ടും വിഷയത്തിൽ ഊന്നി നിൽക്കുകയോ വിഷയം സംസാരിക്കാനോ അവർ മെനക്കെടാറില്ല. വളഞ്ഞും തിരിഞ്ഞും മൂക്കെ പിടിക്കുന്നത് പോലെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു സി പി എം ചാനൽ വക്താക്കളുടെ ഈ പ്രതികരണങ്ങളൊക്കെ. ഗതികേടുകൊണ്ട് തന്നെയാണ് പല സമയങ്ങളിലും അവതാരകൻ വിനു വി ജോൺ അവരുടെ ചെവിക്ക് പിടിച്ച് പറയുന്നത്, നിങ്ങൾ വിഷയം സംസാരിക്ക്, നിങ്ങൾ പോയിന്റ് പറ, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. പക്ഷെ അത് കേട്ടമട്ട് കാണിക്കാതെ വീണ്ടും മറ്റു പല കാര്യങ്ങളൊക്കെ ഇവർ വിശദീകരിച്ചു കൊണ്ടേയിരിക്കും. അവതാരകൻ പിന്നെ എന്താണ് ചെയ്യുന്നത് ഇടപെടാതെ? ഇത്തരം ഇടപെടലുകളാണ് ഇപ്പോൾ സി പി എം വലിയ വിഷയമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ വക്താക്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല, പകരം ബിനു വി ജോൺ എല്ലായിടത്തും കയറി ഇടപെടുന്നു. ഇപ്പോൾ സി പി ഐ എം പറയുന്നത് പ്രത്യേക അജണ്ട വെച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചകൾ നടത്തുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ബഹിഷ്കരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി സി പി എം നേതാക്കൾ പറയുന്ന കള്ളങ്ങൾ അത്രയും സ്റ്റുഡിയോ വേദിയിൽ വെച്ച് തന്നെ ബിനു വി ജോൺ വലിച്ചു കീറിയെറിഞ്ഞതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതികരണത്തിന്റെ കാരണം. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവന ഇങ്ങനെയാണ്, എന്തുകൊണ്ട് സി പി ഐ എം പ്രതിനിധികൾ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഇനി പങ്കെടുക്കുന്നില്ല. ചാനൽ ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തങ്ങളുടെ നിലപാട് അവതരിപ്പിക്കുന്ന വേദിയാണ്. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവറിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച സി പി എം പ്രതിനിധികൾക്ക് വസ്തുതകൾ അവതരിപ്പിക്കാനും പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സമയം തരാത്ത രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ ജനാധിപത്യ വിരുദ്ധതയിൽ പ്രതിഷേധിച്ചാണ് ഈ ചാനലിലെ ചർച്ചകളിൽ നിന്ന് സി പി എം ഇനി പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ സി പി എം വിരുദ്ധരായ 3 പ്രതിനിധികളുടെയും അവർക്കൊപ്പം നിൽക്കുന്ന അവതാരകരുടെയും അഭിപ്രായങ്ങൾക്ക് മറുപടി പറയേണ്ടത് സി പി എം പ്രതിനിധികളുടെ ചുമതലയാണ്. എന്നാൽ സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഓരോ മറുപടിയിലും അവതാരകൻ നിരന്തരം ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ് പങ്കെടുത്ത ചർച്ചയിൽ 13 തവണയാണ് അവതാരകൻ തടസ്സപ്പെടുത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം എം ബി രാജേഷ് സംസാരിക്കുമ്പോൾ 17 തവണയും സ്വരാജ് സംസാരിക്കുമ്പോൾ 18 തവണയുമാണ് അവതാരകൻ തടസ്സപ്പെടുത്തിയത്. 3 രാഷ്ട്രീയ എതിരാളികളും അവതാരകനുമടക്കം 4 പേർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് 30 സെക്കൻഡിൽ സി പി ഐ എം മറുപടി പറയണമെന്ന നിലപാട് അംഗീകരിക്കാനാവില്ല. ഈ സമയത്തിനുള്ളിൽ മറുപടി പറയുമ്പോഴും മൈക്ക് ഓഫ് ചെയ്യുന്ന അസഹിഷ്ണുതയുടെ പ്രകടനത്തിനും ഇത്തരം ചർച്ചകൾ സാക്ഷിയാവുന്നു. വസ്തുതകളെ ഭയക്കുന്ന ഈ മാധ്യമം സി പി ഐ എം നിലപാടുകൾ ജനങ്ങൾ അറിയരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ജനാധിപത്യപരമായ സംവാദത്തിന്റെ എല്ലാ സാധ്യതകളും കൊട്ടിയടയ്ക്കപ്പെടുന്നു. സി പി ഐ എമ്മിന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും എതിരാളികളും അവതാരകരും ഉന്നയിക്കുന്ന നുണകൾ തുറന്നു കാട്ടാനുമുള്ള അവകാശമില്ലാത്ത ഒരു ചർച്ചാവേദിയിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് സി പി എം കരുതുന്നു. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചകളിൽ സി പി എം പ്രതിനിധികൾ ഇനി പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം. ഏഷ്യാനെറ്റും മനോരമയും ഉൾപ്പെടെ പല മാധ്യമങ്ങളും തുടർച്ചയായി വ്യാജ വാർത്തകൾ നൽകി സി പി എം വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ അപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. സി പി എം വിരുദ്ധ വ്യാജ വാർത്തകൾ പ്രവഹിക്കുമ്പോഴും ഒരു ചാനലും ബഹിഷ്കരിക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ സംവാദത്തിന്റെ ജനാധിപത്യ മര്യാദകൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് ഇത്തരമൊരു തീരുമാനം. സംവാദത്തിന്റെ ലക്ഷ്യം വ്യത്യസ്തമായ നിലപാടുകളെ ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കുക എന്നതാണ്. ജനാധിപത്യ വിരുദ്ധ സമീപനമില്ലാത്ത ഏത് ചാനലിലൂടെയും സി പി ഐ എം അഭിപ്രായ പ്രകടനവും നിലപാടുകളും അറിയാവുന്നതാണ്. ഇന്നലെ വരെ ഏഷ്യാനെറ്റിന്റെ അരുമയായിരുന്നു സി പി ഐ എം. മുമ്പ് പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിലൊക്കെ സി പി ഐ എമ്മിന് പൂർണ്ണ പിന്തുണയുമായി ഏഷ്യാനെറ്റ് നിന്നിരുന്നു.
ഏഷ്യാനെറ്റ് തികച്ചും ഒരു ഇടതുപക്ഷ ചാനലാണ് എന്ന് സംഘികൾ പരക്കെ പ്രചരിപ്പിച്ചിരുന്നു. ബി ജെ പി ഏഷ്യാനെറ്റിനെതിരെ ഒരു വേള ബഹിഷ്കരണം പോലും ആഹ്വാനം ചെയ്യുകയുണ്ടായി. മുമ്പൊരിക്കൽ ഏഷ്യാനെറ്റിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോഴും പൂർണ്ണ പിന്തുണയുമായി സി പി ഐയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പിന്നിൽ അണിനിരന്നിരുന്നു. എന്നാൽ അസ്ഥിക്ക് കൊള്ളുന്ന സത്യസന്ധമായ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് നോവുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സി പി ഐ എം ഒരിക്കലും സത്യം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. അവരുടെ ഫാസിസ്റ്റ് നയസമീപനങ്ങൾ തന്നെയാണ് ഏഷ്യാനെറ്റിനെതിരെയുള്ള ഉപരോധം പോലെ ഇത്തരം മാധ്യമവിരുദ്ധ പ്രവണതയ്ക്ക് കാരണവും. മുമ്പ് സരിത വിഷയത്തിലും മറ്റ് നിരവധി യു ഡി എഫ് വിരുദ്ധ വാർത്തകളിലും ഏഷ്യാനെറ്റ് കത്തി നിന്നപ്പോൾ അവർക്ക് വേണ്ട ഏറ്റവും പിന്തുണയോടെ പിന്നിൽ അണിനിരുന്നത് സി പി ഐ എം തന്നെയാണ്. അന്നൊക്കെ ഏഷ്യാനെറ്റ് അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ച ചാനലാണ് ഏഷ്യാനെറ്റ്. എന്തായാലും സി പി ഐ എമ്മിന്റെ ഈ ഒരു ഏഷ്യാനെറ്റ് ബഹിഷ്കരണം അവർക്ക് തന്നെ വിനയാകും എന്നുറപ്പാണ്. കൂടുതൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.